കൊച്ചി പാലാരിവട്ടത്ത് വീട്ടമ്മയുടെ കാൽ സ്ലാബിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, ഈ ഹർജി ഹൈക്കോടതി സ്വമേധയാ ഈ കേസിൽ എന്തൊക്കെ നടപടികളാണ് ഇനി ഉള്ളത്? എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? ഈ സംഭവം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് തന്നെ ഹൈക്കോടതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടിയിരുന്നു. അമിക്കസ് ക്യൂറി വഴിയാണ് വിശദീകരണം തേടിയിരുന്നത്. എന്തായാലും ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി വിഷയം സ്വമേധയാ തന്നെ ഇതിൽ ഹൈക്കോടതി ഇടപെടുന്ന സാഹചര്യമായിരുന്നു. സ്ലാബിൽ വഴിയെ നടന്നു പോകുമ്പോഴാണ് ഈ സ്ത്രീയുടെ കാല് ഈ സ്ലാബിനിടയിൽ കുടുങ്ങുന്ന സംഭവം ഉണ്ടായത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലകുറി ആവർത്തിക്കപ്പെട്ടിട്ടും ഒരിക്കലും ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. എന്തായാലും ഈ മെട്രോ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതാണ് ഇവിടെ പലപ്പോഴും വില്ലനാകുന്നത്, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് ഒരു നിരീക്ഷണമായി തന്നെ ഉള്ളത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ മാധ്യമ വാർത്തകളിൽ നിന്നും ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതി അറിഞ്ഞത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിശദീകരണം കോടതി തേടിയിരിക്കുന്നത്. അതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. എബി, ഇപ്പോൾ ഈ പാലാരിവട്ടത്ത് സ്ലാബ് കുരുങ്ങിയ ആ പ്രദേശത്ത് ഇപ്പോൾ എന്താണ്, അവിടെ ആ സ്ലാബ് മാറ്റിയിട്ടിട്ടുണ്ടോ? ഇന്നലെ ഇന്ന് മുതൽ അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് കൗൺസിലർ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവം അത് ഹൈക്കോടതി വീണ്ടും ഇത്തരത്തിൽ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി കാണുകയും ഒപ്പം തന്നെ വേഗം ഇതിന്റെ പരിപാടികൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച സംഭവം ഉണ്ടായി, അന്ന് തന്നെ കൗൺസിലർമാരെ നമ്മൾ കണ്ടിരുന്നു. അവർ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. തിങ്കളാഴ്ച മുതലാണ് ഇതിന്റെ ഈ പരിഹാര പരിപാടികളെല്ലാം തന്നെ നടത്തുക എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.